പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും പകലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്? പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച മൂന്ന് സ്വലാത്തുകൾ നമ്മൾ മറന്നു പോവാൻ പാടില്ല. ഏതൊക്കെയാണ് ആ മൂന്ന് സ്വലാത്തുകൾ? ആ മൂന്ന് സ്വലാത്തുകൾ ചൊല്ലിയാൽ അല്ലാഹു തആല നമുക്ക് ഈ ലോകത്ത് എന്തെല്ലാം വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ടോ ആ വസ്തുക്കളുടെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ്. ഏതാണ് ആ സ്വലാത്തുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. അറബി മാസങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ മാസമാണ് ദുൽഹിജ്ജ മാസം. ആ ദുൽഹിജ്ജ മാസത്തിൽ പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും പകലും ഇതാ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഒരു വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെയാണ് നമ്മളിത് കടന്നു പോകുന്നത്. ഇനി വരുന്നത് പുതുവർഷമാണ്. ആ പുതുവർഷം വരുന്നതിന് മുമ്പ് ഈ വർഷം നമ്മൾ നിലനിൽക്കുന്ന ഈ വർഷം യാത്രയാകുന്ന ഈ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട്. കുറച്ച് ദിക്റുകളും കുറച്ച് സ്വലാത്തുകളും കുറച്ച് സൂറത്തുകളും കുറച്ച് ദുആകളും. ഏതൊക്കെയാണ് ആ ദുആകൾ സൂറത്തുകൾ ദിക്റുകൾ നമുക്ക് പരിശോധിക്കാം വിശദമായി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നമ്മുടെ പ്രതിനിധികളായി ഹജ്ജിനും ഉംറക്കും പോയിട്ടുള്ള ആളുകൾ അൽഹംദുലില്ല അവരൊക്കെ നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. പല ആളുകളും മദീന സിയാറത്തിലാണ്. ഇനി സിയാറത്ത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് പൂർണ്ണമായും കേരളത്തിലുള്ള ഹാജിമാർ മുഴുവനും എത്തിച്ചേരുകയാണ്. അൽഹംദുലില്ല അല്ലാഹു തആല അവരുടെ ഹജ്ജും ഉംറയും എല്ലാം മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. നമുക്കൊക്കെ വേണ്ടി ഒരുപാട് ദുആ ചെയ്തിട്ടുണ്ട് അവർ പല സ്ഥലത്തും, സഫായിലും മറുവായിലും അതുപോലെ അറഫയിലൊക്കെ. അല്ലാഹു തആല അവരുടെ ഒക്കെ ദുആ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ല പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളെല്ലാവരുമുള്ളത്. ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ച, ആ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകൽ ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട് നിറയ്ക്കപ്പെട്ട ദിനരാത്രങ്ങളാണ്. ഒരുപാട് അമലുകൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്താലും ആ ചെയ്യുന്ന കാര്യത്തിൻ്റെ അവസാനം നന്നാവലാണ് ആ കാര്യം പൂർണ്ണമായും നന്നാകുന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിച്ചവരാണ്. ഒരു വർഷം നമ്മൾ തുടർച്ചയായി പഠിക്കുന്ന ആ പഠനം, അത് അവസാനം നമ്മൾ എഴുതുന്ന എക്സാമിൽ പരീക്ഷയിൽ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ആ ഒരു വർഷത്തെ പഠനം എങ്ങനെയായിരുന്നു എന്ന് അറിയുവാൻ അവസാനത്തെ പരീക്ഷ നമ്മൾ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഒരു സ്പോർട്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ തുടക്കത്തിൽ ഓടുന്ന സമയത്ത് എല്ലാവരെക്കാളും പിറകിലായിരിക്കാം. പക്ഷെ അവസാനം ഫിനിഷിംഗ് ടൈമിലേക്ക് എത്തുമ്പോൾ, പോയിന്റിലേക്ക് എത്തുമ്പോൾ ആദ്യം ആരാണോ അത് മറികടക്കുന്നത് അവനാണ് വിജയിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യത്തിൻ്റെയും അവസാനം നോക്കിയിട്ടാണ് വിജയം നമ്മൾ തീരുമാനിക്കുക. എത്രത്തോളം നമ്മളൊക്കെ ജീവിക്കുന്നു ദുനിയാവിൽ, നമ്മളൊക്കെ ഇനി ഒരു ദിവസം മരിക്കേണ്ടവരാണ്. ആ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മുസ്ലിമായിട്ട് നമുക്ക് മരിക്കുവാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നമ്മുടെ ഈ ജീവിതം കൊണ്ട് അർത്ഥമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസുകളിലൂടെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനി നമ്മളിലേക്ക് വരാനിരിക്കുന്ന മുഹറം മാസം, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം, ഈ വർഷത്തെ ദുൽഹിജ്ജ മാസം ഇത് അവസാനിക്കാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. നബി തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു, ഇന്നമൽ ഉമൂരി ലിൽ ഖവാതിം, നിശ്ചയമായും അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് അതിൻ്റെ അവസാനത്തെ പ്രവൃത്തി നോക്കിയാണ്. അവസാനം നന്നായാൽ ആ കാര്യം അല്ലാഹു തആല സ്വീകരിക്കുമെന്നാണ്. എന്ന് വെച്ചാൽ ആദ്യം തെറ്റുകൾ ചെയ്യണമെന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് അതിൻ്റെ അവസാനം നന്നാക്കിയാൽ അല്ലാഹുവിന് കൂടുതൽ ഇഷ്ടമാണ്. അതായത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസമാണ് അറബി മാസങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ അവസാനത്തെ മാസം. ദുൽഹിജ്ജ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മുഹറം മാസമാണ്. അതായത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പുതുവത്സര ദിനമാണ്, പുതുവത്സര മാസമാണ് മുഹറം മാസം. ആ മുഹറം മാസം വരുന്നതിന് മുമ്പ് ആ ഒരു വർഷത്തെ കണക്കുകൾ അവനെടുത്ത് പരിശോധിക്കേണ്ട മാസമാണ് ദുൽഹിജ്ജ മാസം. ആ ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകിച്ച് അവസാനത്തെ വെള്ളിയാഴ്ച അത് വളരെ ശ്രേഷ്ഠമാണ്.
ഒരു മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവനിക്ക് പാഴാക്കാൻ പറ്റാത്ത തരത്തിൽ ഒരുപാട് നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന പകലും രാവുമാണ് വെള്ളിയാഴ്ച. പ്രത്യേകിച്ച് ഈ ദുൽഹിജ്ജ മാസത്തിന്റെ വെള്ളിയാഴ്ച രാവും പകലും അവസാനത്തെ മണിക്കൂറുകൾ. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. മുഹറം മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിനു മുന്നേ നമ്മളിലൂടെ കടന്നു വരുന്ന ഈ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയുടെ രാവും പകലും നമുക്കറിയാം. വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതയാണ്. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. നമ്മൾ പലപ്പോഴായി ആ ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാരെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്നത് അവർ ഈ ദുൽഹിജ്ജ മാസമായി കഴിഞ്ഞാൽ സാധാരണ മാസങ്ങളിൽ എത്രത്തോളം റമദാനിൽ പോലും അവർ ജാഗരൂകരായിരിക്കുന്നതിനേക്കാൾ ഒരുപടി മുന്നിൽ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ സമയത്ത് അവർ ഇബാദത്തുകൾ ചെയ്യുമായിരുന്നു. കാരണം എന്താണ്? വേറൊന്നുമല്ല, ആ വർഷം തീരാൻ പോകുന്ന അവസാനത്തെ സമയമാണ്. ആ അവസാന സമയം ചെയ്യുന്ന ഇബാദത്ത് അത് നോക്കിയിട്ടാണ് ആ വർഷം അവൻ ചെയ്ത മുഴുവൻ അമലുകളും അല്ലാഹു സ്വീകരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ അവസാന സമയത്ത്, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച ദിവസം കടന്നു വരാനിരിക്കുന്നു, ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളാണ്. തൗബ ഒരിക്കലും മറന്നു പോവാൻ പാടില്ല. തൗബ കൊണ്ടായിരിക്കണം ഈ വർഷം നമ്മളിൽ നിന്നും വിട പറഞ്ഞു പോവേണ്ടത്. ഈ പരിശുദ്ധമായ ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ സമയത്ത് നമുക്ക് ചെയ്യാനുള്ളത് തൗബയാണ്. ദുൽഹിജ്ജ മാസം എന്ന് പറഞ്ഞാൽ അത് തൗബയുടെ മാസമാണെന്നാണ്. കാരണം ദുൽഹിജ്ജ മാസത്തിലെ ഹജ്ജിനും ഉംറക്കും വരുന്ന ഹാജിമാർ അവർ ഒരുപാട് കണ്ട് പൊട്ടിക്കരഞ്ഞു. അറഫയിലും മുസ്ദലിഫയിലും അതുപോലെ ജംറകളിൽ കല്ലെറിയുന്ന സമയത്ത്, തൊവാഫ് ചെയ്യുന്ന സമയത്ത്, സൊഫാ മർവക്കിടയിൽ അതുപോലെ സംസം വെള്ളം കുടിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ദുആകളും ഒരുപാട് ഇസ്തിഗ്ഫാറും അവർ പറയുന്നുണ്ട്. അപ്പോൾ അല്ലാഹു തആല ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇസ്തിഗ്ഫാറിനെ, തൗബയെ സ്വീകരിച്ചിട്ടുള്ള മാസമാണ് ഈ ദുൽഹിജ്ജ മാസം. പ്രത്യേകിച്ച് ദുൽഹിജ്ജ മാസം വിട പറയാൻ ഒരുങ്ങുന്ന അവസാന ഈ സമയത്ത് നമ്മൾ ചെയ്യുന്ന തൗബ എന്തായാലും അല്ലാഹു സ്വീകരിക്കും. എന്ത് ചെയ്യണം? തൗബ ചെയ്യണം, തൗബ ചെയ്യണം. തൗബ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഒരു ആയത്ത് പറയുന്നുണ്ട്. എന്താണ് ആയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أفلا يتوبون إلى الله ويستغفرون والله غفور رحيم. الله പറയുകയാണ്. എന്താ അല്ലാഹ് ഖുർആനിൽ പറയുന്നത്? അല്ലാഹ് നമ്മോട് ചോദിക്കുകയാണ്, അഫല യതൂബൂന ഇലല്ലാ, നിങ്ങൾ എന്തേ അല്ലാഹുവിനോട് തൗബ ചെയ്യാത്തത്? ഞാനാകുന്ന റബ്ബിനോട് നിങ്ങൾ എന്തേ തൗബ ചെയ്യാത്തത്? നിങ്ങളൊക്കെ ഒരുപാട് പാപങ്ങൾ ചെയ്യുന്നവരല്ലേ, എന്നോട് നിങ്ങൾ തൗബ ചെയ്യൻ, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാം. അല്ല ഇങ്ങോട്ട് പറയുകയാണ്. മാത്രമല്ല വയസ്തഗ്ഫിറൂൻ, നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയും. നിശ്ചയമായും വല്ലാഹു ഗഫൂറു റഹീം, നിശ്ചയമായും അല്ലാഹു തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനും കരുണയുള്ളവനുമാണ്. ഗഫൂറാൻ, റഹീമാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ അവസാന സമയത്ത്, ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാന നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തൗബ ഒരിക്കലും മറന്നു പോകും. തൗബ എന്ന് പറഞ്ഞാൽ ആനക്കാര്യമൊന്നുമല്ല, മനസ്സറിഞ്ഞിട്ടുള്ള ദുആയാണ്, മനസ്സറിഞ്ഞിട്ടുള്ള ഖേദമാണ് തൗബ എന്ന് പറഞ്ഞാൽ. തൗബ ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് ഷർത്തുകളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. മൂന്ന് ഷർത്തുകളാണ് തൗബക്കുള്ളത്. ഒന്ന്, അള്ളാഹുവേ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് എന്ന് സമ്മതിക്കലാണ്, മനസ്സുകൊണ്ട് സമ്മതിക്കണം. പറഞ്ഞാൽ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, അള്ളാഹുവേ ഞാൻ ഇനി ഒരിക്കലും ഈ പാപങ്ങളിലേക്കൊന്നും മടങ്ങില്ല എന്ന ഒരു ദൃഢനിശ്ചയം നമുക്ക് വേണം. മൂന്നാമത്തേത്, എന്തെങ്കിലും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാം, നിർത്തുക, എന്നിട്ട് വേണം തൗബ ചെയ്യാൻ. അപ്പം ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് അള്ളാഹുവിനോട് മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. മഹാനായ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം 40 വർഷം തുടർച്ചയായി സുജൂദിൽ കിടന്നിട്ട് അള്ളാഹുവിനോട് തൗബ ചെയ്തു, സുജൂദിൽ കിടന്നും അല്ലാതെയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പറഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആനിൻ്റെ തഫ്സീറുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മഹാനായ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത ദുആയുണ്ട്, തൗബയുടെ ഒരു ദുആയാണ്, ഇസ്തിഗ്ഫാറിൻ്റെ ഒരു ദുആയുണ്ട്. റബ്ബനാ ളലംനാ അംഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമുക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും, റബ്ബനാ ളലംനാ അംഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഈ ദുആ
വളരെ പവർഫുൾ ആണ്. തൗബക്ക് പറ്റിയ ഏറ്റവും നല്ല ദുആയാണ് ഈ ദുആ. ആദ നബി അലൈഹി സ്വലാത്തു വസലാമിന്റെ പിഴവുകളെല്ലാം അല്ലാഹു മാപ്പാക്കി കൊടുക്കാൻ കാരണമായിട്ടുള്ള ദുആയാണ് ഈ ദുആ. ഒരു പ്രവാചകരുടെ പിഴവുകൾ അല്ലാഹു തആല മാറ്റി കൊടുത്തെങ്കിൽ ഈ പാവപ്പെട്ട നമ്മൾ ചെയ്യുന്ന ദോഷതരങ്ങളും പാപങ്ങളും എന്തുകൊണ്ടും അല്ലാഹു തആല പുറത്തു നൽകും. അതുകൊണ്ട് ഈ ദുആ ഈ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും പകലും എന്താ ഇന്നത്തെ രാത്രി പ്രത്യേകിച്ച് ഇന്ന് വ്യാഴാഴ്ചയാണ്. ഈ വ്യാഴാഴ്ച രാത്രി നമുക്ക് വളരെയധികം അല്ലാഹു തആല അല്ലാഹു നമ്മളിലേക്ക് അടുത്തിരിക്കുന്ന സമയമാണ്. വെള്ളിയാഴ്ച രാവാണ്, അതോടൊപ്പം തന്നെ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ച രാവാണ്. വളരെ ശ്രേഷ്ഠതയാണ്, വളരെ പവർഫുൾ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ റബ്ബന ളലംന അംഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ എന്ന ആ ദുആ ഒരുപാട് വട്ടം ഇന്ന് മഗ്രിബിന് ശേഷം നമ്മൾ പരമാവധി പറയാൻ ശ്രമിക്കുക. ഇനി ഒരു വെള്ളിയാഴ്ച നമുക്ക് കിട്ടാനില്ല. ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ഇനി വരുന്നത് പരിശുദ്ധമായ മുഹറം മാസമാണ്. മുഹറം മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇൻഷാല്ലാ വരുന്ന വീഡിയോകളിലൂടെ നമുക്കത് സംസാരിക്കാം. അപ്പോൾ മൂന്ന് ഷർത്തുകളാണ് നമ്മൾ തൗബക്ക് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഒരു ഷർത്തും കൂടിയുണ്ട്. ഏതാണ് ആ ഷർത്ത്? അതായത് നമ്മൾ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, ആരോടെങ്കിലും നമ്മൾ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടാവാം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിയാൽ അവരോട് ചെന്ന് പൊരുത്തം ചോദിക്കുക. എന്നിട്ടേ നമ്മൾ ദുആ ചെയ്യാവൂ. എന്നാലേ നമ്മുടെ ദുആയും നമ്മുടെ തൗബയും അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവാണെന്ന് പറഞ്ഞല്ലോ. ഈ വെള്ളിയാഴ്ച രാവിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുള്ളവരാണ്. വെള്ളിയാഴ്ച രാവിലുള്ള മഗ്രിബ് നമസ്കാരം, അതായത് ഇന്നത്തെ മഗ്രിബ്, ഇന്നത്തെ ഇശാ, അതിനുശേഷം വരുന്ന സുബ്ഹി നമസ്കാരം, ഇത് മൂന്നും എന്തായാലും മസ്റ്റ് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ജമാഅത്തായി തന്നെ പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. സ്ത്രീകൾ ഉമ്മമാര് വീട്ടിൽ തന്നെ, വീട്ടിൽ നമ്മുടെ മക്കളുണ്ടാവാം, മരുമക്കളുണ്ടാവാം, പേരക്കുട്ടികളുണ്ടാവാം, കഴിയുന്നത് പോലെ അവരെ എല്ലാവരെയും വിളിച്ചിരുത്തി ജമാഅത്തായി നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, സ്വലാത്തുകളുടെ വാർഷികമാണ്. സ്വലാത്തുകളുടെ വാർഷികമാണ്. സ്വലാത്തുകളുടെ ഒരു ആണ്ട് നേർച്ച എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, എല്ലാ വർഷവും നമ്മൾ മുടങ്ങാതെ നടത്തുന്നത്. എന്നതുപോലെ ഓരോ ആഴ്ചയിലും നമുക്ക് ആഘോഷിക്കാൻ പറ്റിയ സ്വലാത്തിൻ്റെ ഒരു വാർഷികം പോലെ ആഘോഷിക്കാൻ പറ്റിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ സ്വലാത്തിൻ്റെ വലിയ കൂമ്പാരങ്ങൾ മദീനയിലേക്ക് എത്തുന്ന സന്ദർഭമാണ്. നമ്മൾ മാത്രമല്ലല്ലോ സ്വലാത്ത് ചൊല്ലുന്നത്, ലോകത്തേതെല്ലാം മുഅ്മിനീങ്ങളുണ്ടോ അവരുടെ മുഴുവനും സ്വലാത്തുകൾ മദീനയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ഈ രാവും നാളത്തെ പകലും എന്തായാലും നമ്മൾ ചൊല്ലേണ്ട സ്വലാത്താണ് സ്വലാത്തുൽ ഇബ്രാഹീമിയ. കാരണം ഈ ദുൽഹിജ്ജ മാസം മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഓർമ്മകൾ തിങ്ങി നിറയുന്ന മണിക്കൂറുകളും ആഴ്ചകളുമായിരുന്നു. നമുക്കറിയാം ഉൽഹയ്യത്തുമായി ബന്ധപ്പെട്ട്, അതുപോലെ ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊക്കെ ഒരുപാട് അനുസ്മരിച്ച ആളാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അപ്പോൾ ഇബ്രാഹിം നബിയുടെ പേര് പരാമർശിക്കപ്പെടുന്ന ഇബ്രാഹീമിയ സ്വലാത്ത് നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകും. നിസ്കാരത്തിൽ നമ്മൾ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക? അല്ലാത്ത സമയത്തും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമ സ്വല്ലൈത അല ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അല മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമ ബാരക്ത അല ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുവേ, ഇബ്രാഹിം നബിക്ക് നീ എന്തൊക്കെ ഗുണവും രക്ഷയും സമാധാനവും കൊടുത്തിട്ടുണ്ടോ അത് മുഴുവനും ഞങ്ങളുടെ നേതാവാകുന്ന മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നീ കൊടുക്കണേ എന്നാണ് ആ സ്വലാത്തിൻ്റെ മൊത്തത്തിലെ അർത്ഥം. നമ്മൾ സാധാരണ പല രൂപത്തിൽ ഇബ്രാഹീമിയ സ്വലാത്ത് പറയാറുണ്ട്. ചില ആളുകൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ സയ്യിദന ഇബ്രാഹീമ വഅലാ ആലി സയ്യിദന ഇബ്രാഹീമ, അങ്ങനെ ഇബ്രാഹിം നബിയുടെ പേര് പറയുന്നതിന് മുമ്പ് സയ്യിദന സയ്യിദന എന്ന് ചേർക്കാറുണ്ട്. അങ്ങനെയും കുഴപ്പമില്ല, ഇനി ചേർത്താലും കുഴപ്പമില്ല, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും നമുക്ക് ഓതാവുന്നതാണ്.
അപ്പോൾ ഇവിടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് അപ്പോൾ ഈ ഇബ്രാഹിമിയ സ്വലാത്ത് അത് മറന്നു പോവണ്ട അതോടൊപ്പം തന്നെ സ്വലാത്തുൽ ഫിർദൗസിയ സ്വലാത്തുൽ ഫിർദൗസിയ വേറെ ഒന്നുമില്ല നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്താണ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്വർഗത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പദവിയാകുന്ന ജന്നാത്തുൽ ഫിർദൗസിലേക്ക് നേരിട്ട് കൊണ്ടുപോയി എത്തിക്കുന്ന സ്വലാത്താണ് സ്വലാത്തുൽ ഫിർദൗസിയ അതുപോലെ വളരെ ശ്രേഷ്ഠമായ സ്വലാത്താണ് അദദ് സ്വലാത്ത് നമ്മൾ സാധാരണ പലപ്പോഴും കേട്ടിട്ടുള്ള സ്വലാത്താണ് പല വീഡിയോകളിലും നമ്മൾ സംസാരിച്ചിട്ടുള്ള സ്വലാത്താണ് അദദ് സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ല അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിങ്ങനെ ഒരുപാട് വട്ടം പറയുക ആ സ്വലാത്തിന് വളരെ ശ്രേഷ്ഠതയാണ് അതായത് ലോകത്ത് അല്ലാഹു തആല ഏതൊക്കെ വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ടോ ആ വസ്തുക്കളുടെ മുഴുവൻ അതിൻ്റെ മുഴുവൻ എണ്ണത്തിനനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഗുണവും രക്ഷയും ചൊരിയണേ എന്നാണ് ആ സ്വലാത്തിൻ്റെ അർത്ഥം അപ്പോൾ അത് വെള്ളിയാഴ്ച പറഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠത പ്രത്യേകിച്ച് യുദ്ധം കൊണ്ട് ഹറാമാക്കപ്പെട്ട അല്ലാഹു പവിത്രമാക്കിയ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാനത്തെ വെള്ളിയാഴ്ചയാകുമ്പോൾ ഇരട്ടി മധുരമാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരും ഉപ്പമാരും ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞ ഈ സ്വലാത്തുകൾ ഒന്ന് ഇബ്രാഹീമിയ സ്വലാത്ത് രണ്ടാമത് സ്വലാത്തുൽ ഫിർദൗസിയ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വലാത്ത് അതുപോലെ തന്നെ അദദു സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമത്തൻ ബിദവാമി മുൽക്കില്ല അപ്പോൾ ഈ മൂന്ന് സ്വലാത്തുകൾ അതോടൊപ്പം തന്നെ വളരെ ശ്രേഷ്ഠമുള്ള ഒരു ബൈത്ത് إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم أور سريشت مايا أدر توبيد واكن ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പാടുന്ന ബൈത്താണെന്നാണ് പല കിതാബുകളിലും അതിൻ്റെ വലിയ വിശദീകരണങ്ങൾ കാണാം തൗബയുടെ മഹാന്മാർ മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് മഹാന്മാർ അവരുടെ ജീവിതത്തിൽ എപ്പോഴും പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകലുമൊക്കെ ഒരുപാട് കണ്ട് പറഞ്ഞിട്ടുള്ള ഒരു അഞ്ച് പ്രാവശ്യം പറഞ്ഞാൽ തന്നെ നരകമോചനം കിട്ടുമെന്ന് എഴുതി വെച്ച ഉലമാക്കൾ വരെയുണ്ട് ഇലാഹി ലസ്തുലിൽ ഫിർദൗസി അഹ്ല അല്ലാഹുവേ പരിശുദ്ധമായ ഫിർദൗസ് എന്ന് പറയുന്ന ആ സ്വർഗത്തിലേക്ക് കടക്കാൻ എനിക്കൊരു അർഹതയുമില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിൽ കടക്കാൻ ഞാൻ അർഹനല്ല ഞാൻ ഒരു നന്മയും ചെയ്തിട്ടില്ല നമ്മൾ തന്നെ സമ്മതിക്കുകയാണ് എന്നിട്ട് പറയുന്നു വലാ അഖ്വാ അലാ നാരിൽ ജഹീമി സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല അതിനുള്ള അമലൊന്നും ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ച് നരകത്തിൽ പോയി കടക്കാനാണോ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശരീരത്തിന് ഒരു കൂവത്തും ഒരു മനക്കട്ടിയും എനിക്കില്ല റബ്ബേ എന്ന് നമ്മൾ തുറന്നു പറയുകയാണ് എന്നിട്ടോ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബിലി തൗബത വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി അല്ലാഹുവേ പടച്ചവനെ എൻ്റെ ഒരുപാട് ചെയ്തു പോയ പാപങ്ങൾ അത് മുഴുവനും നിന്റെ ഓശാരമായ റഹ്മത്ത് കൊണ്ട് മഗ്ഫിറത്ത് കൊണ്ട് എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണേ വിട്ടുപുറത്ത് മാപ്പാക്കണേ എന്ന വലിയ തൗബയുടെ നാല് വരി ബൈത്താണ് വളരെ ശ്രേഷ്ഠമാണ് നമുക്ക് കാണാതെ പഠിക്കാൻ എളുപ്പമാണ് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ല വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലീ തൗബത വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അപ്പോൾ അതിങ്ങനെ ഒരുപാട് വട്ടം പാടുക ഒരുപാട് വട്ടം പറയുക അത് ബൈത്താണ് അതൊരു ദിക്റാണ് അതൊരു തൗബയുടെ വലിയ വചനമാണ് എന്ന ഓർമ്മ നമുക്കുണ്ടാവുക ചില ആളുകൾ ചോദിച്ചു ഉസ്താദെ എന്നാണ് 2023 മുഹറം ഒന്ന് തുടങ്ങുന്നത് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചിരുന്നു ഈ വരുന്ന ചൊവ്വാഴ്ച മഗ്രിബോടുകൂടി മുഹറം ഒന്നാവാൻ സാധ്യത ഉണ്ട് ഇനി ദുൽഹിജ്ജ മാസം 30 പൂർത്തിയാവുകയാണ് എങ്കിൽ
ബുധനാഴ്ച മഗ്രിബോടുകൂടി നമ്മൾ മുഹറം ഒന്നിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ദുൽഹിജ്ജ മാസം 30 പൂർത്തിയാക്കിയാൽ വരുന്ന ബുധനാഴ്ച മഗ്രിബോടുകൂടി നമ്മൾ മുഹറം ഒന്നിൻ്റെ രാവിലേക്ക് പ്രവേശിക്കുന്നു. വ്യാഴാഴ്ച മുഹറം ഒന്നിൻ്റെ പകലായിരിക്കും. ആ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ശൈത്വാന പരമാവധി കരയിപ്പിക്കണമെന്നാണ്. മഹാന്മാർ പറയുന്നു, ഇബിലീസിനെ നമ്മൾ കരയിപ്പിക്കണമെന്ന്. എങ്ങനെ? നമ്മുടെ പ്രവൃത്തികൾ കണ്ട് അവൻ കരയണം. ഒരു വർഷക്കാലം മുഴുവനും അവൻ നമ്മളെ കൊണ്ട് ഒരുപാട് പാപങ്ങൾ ചെയ്യിപ്പിച്ചു, ഒരുപാട് വേണ്ടാത്തരങ്ങൾ നമ്മളെ കൊണ്ട്, ഒരുപാട് തിന്മകൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അവസാനം നമ്മൾ ചെയ്യുന്ന തൗബ കണ്ടിട്ട് അവൻ പൊട്ടിക്കരഞ്ഞിട്ട് അവൻ ഓടണമെന്നാണ്. അങ്ങനെ കരയിപ്പിക്കണമെന്നാണ്. നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഇബിലീസിനെ കരയിപ്പിക്കാൻ പറ്റും. എങ്ങനെ? എങ്ങനെയാണ്? ഈ അവസാന സമയത്ത് തൗബ ചെയ്തുകൊണ്ട്, തൗബയുടെ വാക്കുകളും തൗബയിൽ ചെയ്യേണ്ട പദങ്ങളും അതൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ഇത്ര നേരം വിശദീകരിച്ചത്. കൂടാതെ ഒരുപാട് സ്വലാത്തുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമ്മൾ പറയേണ്ട ഒന്ന് രണ്ട് ദിക്റുകളുണ്ട്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. സ്ക്രീനിൽ കാണാം, മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ദിക്റാണ്. വരുന്ന മുഹറം മാസത്തിൽ ഒരുപാട് നമ്മൾ അധികരിപ്പിക്കേണ്ട, ഒരുപാട് കണ്ട് നമ്മൾ പറയേണ്ട ഒരു ദിക്ർ ാണ്, ഒരു ആയത്താണ്. ഈ ആയത്തെന്ന് പറയുമ്പോൾ ഒരുപാട് ഉമ്മമാർക്ക് സംശയമുണ്ടാകും, സാധെ ആയത്താണെങ്കിൽ ഞങ്ങൾക്ക് നിസ്കാരമില്ലാത്ത സമയത്ത് ഓതാൻ പറ്റുമോ? പറ്റും. എങ്ങനെ? ഇതൊരു ദിക്റാണ് എന്ന നിലയിൽ നിങ്ങൾക്ക് ആ നിയ്യത്തിൽ ഇത് പാരായണം ചെയ്യാം. ആ ഈ ദിക്റാണ് എന്ന നിലയിൽ റബ്ബന ലൊലംന എന്ന ആ ഒരു ആയത്തും നിങ്ങൾക്ക് ഓതാം, റബ്ബന ആത്തിന ഓതാം, അതുപോലെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതെല്ലാം ഒരു ദിക്റാണ്, ഞാൻ പറയുന്നത് ദിക്റാണ് എന്ന നിയ്യത്തിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ വലിയൊരു ദുആയാണ്. അത് നമ്മൾ ഈ സമയത്ത് പറയുക. അതുപോലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്ന ദുആയാണ് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദബനർ. ആ ദുആയും ഒരുപാട് വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ സൂറത്തുൽ കഹഫ് പാരായണം ചെയ്യാൻ മറന്നു പോവണ്ട. അതുപോലെ ഒരുപാട് ദിക്ര നമുക്കറിയാം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, യാ ഹയ്യു യാ ഖയ്യൂം. അത് വലിയൊരു ദിക്റാണ്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. അല്ലാഹുവിൻ്റെ വലിയ രണ്ട് ഇസ്മുകളാണ്, പേരുകളാണ്. അള്ളാഹുവിന് 99 പേരുകളുണ്ട്. യാ അല്ലാ, യാ റഹ്മാനു, യാ റഹീം, യാ മലിക്കു, യാ ഖുദ്ദൂസു, യാ സലാമു എന്ന് തുടങ്ങുന്ന നൂറുൽ ഈമാൻ അല്ലെങ്കിൽ അസ്മാഉൽ ഹുസ്ന എന്ന് നമ്മൾ പറയുന്ന അള്ളാഹുവിൻ്റെ പേരുകൾ, അത് 99 പേരും അറിയാവുന്നവർ അതിങ്ങനെ പല പ്രാവശ്യം പറയുക. പ്രത്യേകിച്ച് ഈ രണ്ട് പേരുകൾ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, അതിങ്ങനെ ഒരുപാട് വട്ടം പറഞ്ഞാൽ നമ്മുടെ ദുആ ഇജാബത്തുള്ളതായി മാറുമെന്നാണ്. ആ ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുആ ചെയ്യുന്നതിന് മുമ്പ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് 11 പ്രാവശ്യം പറഞ്ഞിട്ടവൻ ദുആ ചെയ്താൽ അള്ളാഹു അവൻ്റെ ദുആ സ്വീകരിക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു, അള്ളാഹുവേ നീ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. യാ ഖയ്യൂം, നീ എല്ലാ വസ്തുക്കളെയും പരിപാലിക്കുന്നവനാണ്. വളരെ ശ്രേഷ്ഠമായ ദിക്റാണ്. അതുകൊണ്ട് ഈ ദിക്ർ, യാ ഹയ്യു യാ ഖയ്യൂം, അതിങ്ങനെ വർദ്ധിപ്പിക്കുക. അതോടൊപ്പം തന്നെ ഖുർആൻ പാരായണങ്ങൾ, അതുപോലെ സദഖകൾ. കാരണം ഈ വർഷം തീരാൻ പോവുകയാണ്. തീരാൻ പോകുന്ന ഈ അവസാന ഘട്ടത്തിൽ ചെയ്യാൻ പറ്റിയ മുഴുവൻ അമലുകളും ചെയ്യുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? വളരെ ശ്രേഷ്ഠമായ ഈ സമയങ്ങൾ ഉപകാരപ്പെടുത്തുക. വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ആളുകൾ അതിൻ്റെ സുന്നത്തുകൾ മുഴുവനും എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ല വസ്ത്രം ധരിക്കുക, അതുപോലെ സുഗന്ധം പൂശുക. വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ വെള്ളിയാഴ്ചത്തെ സുന്നത്തായ കുളി ഞാൻ കുളിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കുക. നഖമുറിക്കൽ, മറ്റ് ശരീരത്തിൻ്റെ രോമങ്ങൾ നീക്കം ചെയ്യൽ, അങ്ങനെ ഒരുപാട് സുന്നത്തുകളുണ്ട്. പള്ളിയിൽ നേരത്തെ പോവുക, അവിടെ മരണപ്പെട്ടുപോയവർക്ക് വേണ്ടി സിയാറത്തുകൾ ചെയ്യുക. അതുപോലെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കിതൊന്നും പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ സിയാറത്ത് ചെയ്യാനോ ഒന്നും സാധിക്കില്ല. എന്ത് ചെയ്യുക? വീട്ടിൽ തന്നെ ഇരുന്ന്, നിങ്ങളുടെ മുറിയിൽ തന്നെ ഇരുന്ന് നിങ്ങൾക്ക് ളുഹർ നിസ്കരിക്കാം. അതോടൊപ്പം തന്നെ മരണപ്പെട്ടുപോയ വാപ്പയുണ്ടാകും, ഉമ്മയുണ്ടാകും, ഭർത്താവ് ഉണ്ടാകും, മക്കളുണ്ടാകും, അവർക്കൊക്കെ വേണ്ടി ഒരു യാസീൻ ഓതിയോ അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയോ നിങ്ങൾക്ക് ദുആ ചെയ്യാം. സിയാറത്ത് നിങ്ങൾ ആ കബറുകൾ പോയി ചെയ്തതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് അള്ളാഹു തആല നൽകും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ വെള്ളിയാഴ്ച പരിശുദ്ധമായ
ദുൽഹിജ്ജ മാസത്തിന്റെ അവസാനത്തെ സന്ദർഭമാണ്, അവസാനത്തെ നിമിഷങ്ങളാണ്. ഈ വർഷം ഇതാ അവസാനിക്കാൻ പോവുകയാണ്. ഇനി വരുന്നതൊരു പുതുവർഷമാണ്. ആ പുതുവർഷത്തെ നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞു പോകുന്ന ഈ വർഷത്തിന്റെ അവസാനത്തിൽ നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടതുണ്ട്. എങ്ങനെ? വലിയ ആനക്കാര്യമൊന്നുമല്ല പറഞ്ഞത്, ചെറിയ ചെറിയ കാര്യങ്ങളാണ്. തൗബ ചെയ്യുക, കുറച്ച് ദിക്റുകൾ പറയുക, കുറച്ച് തസ്ബീഹുകൾ പറയുക, അറിയാവുന്നതുപോലെ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുക, അതുപോലെ കുറച്ച് സദഖകൾ ചെയ്യുക, നിസ്കാരം പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ ഇൻഷാ അല്ലാഹ് വരുന്ന ഒരു വർഷത്തെ നമുക്ക് നല്ല രീതിയിൽ സ്വീകരിക്കുവാനും കടന്നു പോകുന്ന ഈ വർഷത്തെ നല്ല രൂപത്തിൽ യാത്രയാക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് ഒരുപാട് ഇൽമുകൾ, പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു, റമദാനിൽ ഒരുപാട് ശ്രേഷ്ഠമുള്ള ഒരുപാട് രാവുകളിലൊക്കെ ചെയ്യേണ്ട അമലുകളൊക്കെ വിശദമായിട്ട് നമുക്ക് ഈ ചാനലിലൂടെ പഠിക്കുവാൻ സാധിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധമായ പവിത്രമായ ദുൽഹിജ്ജ മാസം, ആ മാസങ്ങളിൽ ൊക്കെ ഹജ്ജുമായി ബന്ധപ്പെട്ട്, അതുപോലെ അറഫയുമായി ബന്ധപ്പെട്ട്, പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട്, ഉലഹിയത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അൽഹംദുലില്ലാഹ് ഈ ചാനലിലൂടെ നമുക്ക് അറിയുവാൻ സാധിച്ചു. അതുങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്ത ആളുകളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇനി പറയുന്ന ഈ മുഹറവുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന വീഡിയോകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കേൾക്കുക, അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അങ്ങനെ എത്തിച്ചു കൊടുക്കുമ്പോൾ നമ്മളൊരു അറിവ് പകർന്നു കൊടുത്ത പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുക. അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദുആവസിയത്ത് നടത്തിയിട്ടുണ്ട്. നേരിട്ടും ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ആരെല്ലാം നമ്മളോട് ദുആ വസീയത്ത് പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാ നൽകുമാറാവട്ടെ. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വീടില്ലാത്തവർ, മക്കളില്ലാത്തവർ എല്ലാവർക്കും അള്ളാഹു ഖൈറായ സമയത്ത് ഖൈറായ കാര്യങ്ങൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും അള്ളാഹു തആല മഗ്ഫിറത്ത് റഹ്മത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ ജനാബത്ത് കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ജനാബത്ത് കുളി ഒരു മനുഷ്യൻ നിർവഹിക്കുമ്പോൾ അതെങ്ങനെയാണ് നിയ്യത്ത്, അതുപോലെ തന്നെ ആ കുളിയുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ജനാബത്തുകാരൻ അല്ലെങ്കിൽ ജനാബത്തുകാരി ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, നാണം കാരണം പലരും ചോദിക്കാൻ മടിക്കുന്ന ജനാബത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾക്കുള്ള നിവാരണം ഒരു വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ജനാബത്തുമായി ബന്ധപ്പെട്ട്, ജനാബത്ത് കുളിയുമായി ബന്ധപ്പെട്ട്, ജനാബത്തുകാരൻ ജനാബത്തുകാരി ശ്രദ്ധിക്കേണ്ട മുഴുവൻ കാര്യങ്ങളും നമ്മൾ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക.